If u is equal to log x cube plus y cube plus z cube minus 3xyz, show that dou by dou x plus dou by dou y plus dou by dou z whole square of u equal to minus 9 by x plus y plus z whole square. Ippo ee term endanu aadi namukku manasilakki edukkam. Dou by dou x plus dou by dou y plus dou by dou z square u ennu parayumbom idu square rendu pravisham appo dou by dou x plus dou by dou y plus dou by dou z into dou by dou x plus dou by dou y plus dou by dou z u adu nammal ee oru term neyanu cheyyunne alle appo that is equal to dou by dou x plus dou by dou y plus dou by dou z into dou by dou x of u plus dou by dou y of u plus dou by dou z of u. Per dou u by dou x plus dou u by dou y plus dou u by dou z. Appo ivide oru value kittum adine veendum ide idine manam ഓരോന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആവും അപ്പോൾ നമുക്ക് ആദ്യം ഈ ടേംസ് കണ്ടുപിടിക്കാം ഡോ യു ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ വൈ ഡോ യു ബൈ ഡോ സെഡ് അപ്പോൾ നമുക്ക് യു എന്ന് പറയുന്നത് ലോഗ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് മൈനസ് ത്രീ എക്സ് വൈ സെഡ് എന്നാണുള്ളത് ആദ്യം ഡോ യു ബൈ ഡോ എക്സ് ഇതിനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം dou by dou x of log x cube plus y cube plus z cube minus 3xyz log x ന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 by x അപ്പോൾ ഇവിടെ x ന് പകരം ഇത്രയും ടേംസ് ആണ് ഉള്ളത് അതിൽ x ഉള്ളതുകൊണ്ടാണ് നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കേണ്ടി വന്നത് എന്നിട്ട് ഈ ടേമിന്റെ ഡെറിവേറ്റീവ് കാണണം അതായത് 1 by x cube plus y cube plus z cube minus 3xyz into dou by dou x of log x ന് പകരം ഇവിടെ ഉള്ള ഈ ടേമിന്റെ ഡെറിവേറ്റീവും കൂടെ കണ്ടുപിടിക്കണം dou by dou x of x cube plus y cube plus z cube minus 3xyz that is equal to 1 by x cube plus y cube plus z cube minus 3xyz into ഇതിനെയൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ക്യൂബ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ് ക്യൂബ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 3xyz ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് z cube minus 3xyz into x cube ന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ പ്ലസ് y ക്യൂബ് കോൺസ്റ്റൻ്റ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് x ആണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ നടത്തുന്നത് അപ്പോൾ y കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ y ക്യൂബും കോൺസ്റ്റൻ്റ് ആണ് അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ വരും പ്ലസ് z ക്യൂബും കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവും സീറോ മൈനസ് ഇതിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് x ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അപ്പോൾ 3 കോൺസ്റ്റൻ്റ് ആണ് y കോൺസ്റ്റൻ്റ് ആണ് z കോൺസ്റ്റൻ്റ് ആണ് ബാക്കി വരുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് x ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ x ക്യൂബ് പ്ലസ് y ക്യൂബ് പ്ലസ് z ക്യൂബ് മൈനസ് 3xyz ഇൻറ്റു 3x സ്ക്വയർ മൈനസ് 3yz ഇൻറ്റു 1 എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക 3x സ്ക്വയർ മൈനസ് 3yz ഡിവൈഡഡ് ബൈ x ക്യൂബ് പ്ലസ് y ക്യൂബ് പ്ലസ് z ക്യൂബ് മൈനസ് 3xyz അപ്പോൾ സിമിലർലി നമുക്ക് എന്ത് പറയാം ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്തുവരും ഈ വൈ എക്സ് സ്ക്വയറിൻ്റെ അവിടെ 3y സ്ക്വയർ ആയിരിക്കും മൈനസ് ഇവിടെ വൈ സെഡ് ആണ് അതായത് എക്സ് ഇല്ലാത്ത വൈയും സെഡും ബാക്കി രണ്ട് വേരിയബിൾസ് അല്ലേ അപ്പോൾ ഇവിടെ വൈ ആണ് അപ്പോൾ
ത്രീ എക്സ് സെഡ് വൈ ഒഴിവാക്കിക്കൊണ്ട് ഡിനോമിനേറ്റർ സെയിം തന്നെയായിരിക്കും വരിക. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് മൈനസ് ത്രീ എക്സ് വൈ സെഡ്. നിങ്ങൾക്കത് ചെയ്ത് നോക്കാം. അടുത്തത് ഡോ യു ബൈ ഡോ സെഡ്, സെയിം രീതിയിൽ തന്നെ വരും. ത്രീ സെഡ് സ്ക്വയർ മൈനസ് സെഡ് ഇല്ലാത്ത ടേം ത്രീ എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് മൈനസ് ത്രീ എക്സ് വൈ സെഡ്. ഇനി ഇതിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് അതിൻ്റെ സമ്മ എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് എഴുതി. ഈക്വൽ ടു ആദ്യം ഡോ യു ബൈ ഡോ എക്സ് എഴുതി പ്ലസ് ഡോ യു ബൈ ഡോ വൈ ത്രീ വൈ സ്ക്വയർ മൈനസ് ത്രീ എക്സ് സെഡ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് മൈനസ് ത്രീ എക്സ് വൈ സെഡ് പ്ലസ്. അടുത്തത് ഡോ യു ബൈ ഡോ സെഡ് എഴുതാം. ത്രീ സെഡ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് മൈനസ് ത്രീ എക്സ് വൈ സെഡ്. ഇതിലെല്ലാത്തിലും ഡിനോമിനേറ്റർ സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതായത് ത്രീ എക്സ് സ്ക്വയർ മൈനസ് ത്രീ വൈ സെഡ് പ്ലസ് ത്രീ വൈ സ്ക്വയർ മൈനസ് ത്രീ എക്സ് സെഡ് പ്ലസ് ത്രീ സെഡ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് മൈനസ് ത്രീ എക്സ് വൈ സെഡ് എന്ന് വരും. ന്യൂമറേറ്ററിൽ ത്രീ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം, ബാക്കി വരുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സെഡ് പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് മൈനസ് ത്രീ എക്സ് വൈ സെഡ്. ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ മൈനസ് വൈ സെഡ് മൈനസ് എക്സ് സെഡ് പ്ലസ് ത്രീ എക്സ് വൈ സെഡ്. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് ഈ പ്ലസ് ത്രീ എക്സ് വൈ സെഡ് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പം മൈനസ് ത്രീ എക്സ് വൈ സെഡ് എന്നാവും. എന്ന് പറയുന്നത് എന്താണ്, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ മൈനസ് വൈ സെഡ് മൈനസ് എക്സ് സെഡ് ആണ്. അപ്പം നമ്മൾ ഡിനോമിനേറ്ററിൽ ഈ ഒരു കാര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ന്യൂമറേറ്ററിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ത്രീ ഇൻറ്റു എക്സ് സ്ക്വയർ എഴുതി പ്ലസ് വൈ സ്ക്വയർ എഴുതി പ്ലസ് സെഡ് സ്ക്വയർ എഴുതി മൈനസ് എക്സ് വൈ എഴുതി മൈനസ് വൈ സെഡ് മൈനസ് എക്സ് സെഡ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എഴുതുന്നത് ഈ ഒരു ടേമിന് പകരം ഇതെഴുതും. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ മൈനസ് വൈ സെഡ് മൈനസ് എക്സ് സെഡ്. ഇതിൽ നോക്കുമ്പം ന്യൂമറേറ്ററിലെ ഈ ടേമും ഡിനോമിനേറ്ററിലെ ഈ ടേമും ഒരുപോലല്ലേ, അത് രണ്ടും ക്യാൻസലായിപ്പോയി, ബാക്കി വരുന്നത് ത്രീ ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. അപ്പം അതിൻ്റെ സം ഇതാണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എഴുതിയത് ഡോ ബൈ ഡോ യു പ്ലസ് സോറി ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് എന്ന് വരെയല്ലേ എഴുതിയത്. അപ്പോൾ ഇതിന് ഈ ഒരു ടേമിന് പകരം നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടി പോവാണ്, ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ത്രീ ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് കൊടുത്തു. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം, ഡോ ബൈ ഡോ എക്സ് ഓഫ് ത്രീ ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ്, അതായത് ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ഓരോന്നും, ഡോ ബൈ ഡോ വൈ ഓഫ് ത്രീ ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ത്രീ ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് വന്നു.
ഇതില് 3 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം ബാക്കി വരുന്നത് ഡോ ബൈ ഡോ x ഓഫ് 1 ബൈ x പ്ലസ് y പ്ലസ് z പ്ലസ് 3 ഔട്ട് സൈഡ് എടുത്തു ഡോ ബൈ ഡോ y ഓഫ് 1 ബൈ x പ്ലസ് y പ്ലസ് z പ്ലസ് 3 ഔട്ട് സൈഡ് എടുത്തു ഡോ ബൈ ഡോ z ഓഫ് 1 ബൈ x പ്ലസ് y പ്ലസ് z ഇതുള്ളത് 1 ബൈ x എന്നുള്ള രീതിയിലല്ലേ അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ x സ്ക്വയർ എന്നറിയാം അപ്പോൾ x ന് പകരം ഇവിടെ x പ്ലസ് y പ്ലസ് z ആണ് അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആണ് എഴുതേണ്ടത് പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവും കൂടെ കാണണം അപ്പോൾ 3 ഇൻറ്റു മൈനസ് 1 ബൈ x പ്ലസ് y പ്ലസ് z ഹോൾ സ്ക്വയർ മൈനസ് 1 ബൈ x സ്ക്വയറിൻ്റെ ഫോമിൽ എഴുതി ഇൻറ്റു x ന് പകരം ഇവിടെ x പ്ലസ് y പ്ലസ് z അല്ലേ അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ കാണണം x പ്ലസ് y പ്ലസ് സെഡിൻ്റെ പ്ലസ് അടുത്തതും അതേപോലെ തന്നെ മൈനസ് 1 ബൈ x പ്ലസ് y പ്ലസ് z ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടെ വിത്ത് റെസ്പെക്ട് x ആണ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു y ആണെന്ന് ഓർക്കണം x പ്ലസ് y പ്ലസ് z പ്ലസ് 3 ഇൻറ്റു മൈനസ് 1 ബൈ x പ്ലസ് y പ്ലസ് z ഹോൾ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ z ഓഫ് x പ്ലസ് y പ്ലസ് z എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3 ബൈ x പ്ലസ് y പ്ലസ് z ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആകുമ്പോൾ കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ 0 സെഡിൻ്റെത് 0 മൈനസ് 3 ബൈ ഈ പ്ലസും മൈനസും കൂടെ ഞാൻ മൈനസ് എന്ന് എഴുതി മൈനസ് 3 ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഇതിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 0 വൈയുടെ ഡെറിവേറ്റീവ് 1 വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത് അപ്പോൾ എക്സും സെഡും കോൺസ്റ്റൻ്റ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 3 ബൈ x പ്ലസ് y പ്ലസ് z ഹോൾ സ്ക്വയർ ഇൻറ്റു ഇതിൽ വിത്ത് റെസ്പെക്ട് എക്സ് സെഡ് ആണ് അപ്പോൾ ഇത് 0 രണ്ടാമത്തേതും 0 മൂന്നാമത്തേതിൻ്റെത് 1 വരും അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഇൻറ്റു 1 അല്ലേ അപ്പോൾ ഈ എല്ലാ ടേംസും അങ്ങ് എഴുതിയാൽ മതി ഇതെല്ലാം ഇൻറ്റു 1 ആണ് വരുന്നത് അപ്പം മൈനസ് 3 ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ മൈനസ് 3 ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ മൈനസ് 3 ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ ഡിനോമിനേറ്റർ സെയിം ആണ് അപ്പോൾ എന്ത് ചെയ്താൽ മതി മൈനസ് 3 മൈനസ് 3 മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ വരിക മൈനസ് 9 ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്.